സൂപ്പർ അല്ലേ ഡി? ഓ അതല്ല മനുഷ്യ, ഈ സിനിമ കൊള്ളാവോന്ന്. ഈ സിനിമ കൊള്ളാവോന്ന്? എന്റെ ഓഫീസിലെ രാജുവും ഭാര്യ ഉണ്ടല്ലോ, ഇന്നലെ ഈ സിനിമ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങി. അത്രക്കും പേടിയാ. അത്രയും പേടിക്കുന്ന സിനിമയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നേ? ഇടി അപ്പൊ എനിക്ക് സിനിമ കാണണ്ടേ? ഒറ്റക്ക് വന്നപ്പോ വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ. ഇതെങ്ങനെ കയറി? അതിലേ കയറി. ഊഫ്, മനുഷ്യർ ചായ കുടിക്കാൻ പോയത്തേക്കും എല്ലാണോ മലിഞ്ഞു കയറിയാ? എല്ലാണോ മുറുത്തോ തുടങ്ങി? എടോ ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ടോ? അതൊക്കെ ഇരിക്കട്ടെ, ടിക്കറ്റ് കയറണം, മുറുത്തോ തുടങ്ങി. എന്താ ബാബയുടെ പേര്? എന്റെ പേര് സുമ. കുഞ്ഞിന്റെ വേറെ ചോദിച്ചു. ചേട്ടൻ എന്നെ വാവേ വാവേ എന്നാ വിളിക്കാറ്. ആണോ? ചേട്ടനെ എന്താ വിളിക്കാറ്? നമുക്ക് പാപ്പം വേണ്ടേ? വേണം. പ്രേതപ്പടം കാണണേ? വേണം. മച്ചന്റെ നാണം കെടുത്തെടുത്തു പ്ലീസ്. ഇംഗ്ലീഷ് പടമാണ്. അയ്യോ ഇംഗ്ലീഷ് പടം? ഇത് മമ്മൂട്ടിയുടെ പടമല്ലേ? അല്ല, ഇംഗ്ലീഷ് പടോ? ഓ, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഞാൻ വിളിച്ചുതരാം. എന്നാ പോ, നമുക്ക് ഒന്ന് പടോ. ചേട്ടാ സോറി, കൊച്ചിനറിയില്ലല്ലോ ഗുണ്ടയാണ്, അതുകൊണ്ടാ സോറി. ക്ഷമിക്കേ, കൊച്ചായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കണം. സോറി ചേട്ടാ. പിന്നെ എങ്ങനെ പിടിച്ചെടുത്തോ അവിടെ? എനിക്കറിഞ്ഞൂടെ സാറേ. അപ്പൊ തുടങ്ങും, അപ്പൊ തുടങ്ങും. ആളുകൾ മാത്രം.
ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലേ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഉള്ള കുടുംബത്തിന്റെ മൊത്തം ഉണ്ടിരുന്നില്ല.
ഇവിടത്തെ ഒരു ലോക്കൽ ഗുണ്ടയാണ് വേണ്ട. ഈ സിനിമ ഫുള്ള് കാണുമെന്ന് പറഞ്ഞ ആയിരത്തോ 10,000 രൂപയ്ക്ക് എന്തോ വെറ്റി വെച്ചൊക്കെയാണ് ഇയാള്. ഇതുവരെ ഈ സിനിമ ഫുള്ളി ആള് കണ്ടിരുന്നു. എപ്പോഴും ഈ സിനിമ ഇയാൾ തലകറങ്ങി വരും. ഇത് 15-ാം പ്രാവശ്യമാണ് ഇയാൾ തലകറങ്ങി വരുന്നത്. അപ്പൊ പിന്നെന്തിനാ ഇയാൾ നേരത്തെ ചോര കണ്ട തലകറങ്ങുന്നവരുണ്ടോ? ചോര കണ്ട തലകറങ്ങി വീഴുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കാൻ പറ്റുവടാ.